ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു മൈ കിച്ചൺ. ഞാനിന്ന് ഒണിയൻ ചിക്കൻ, അതായത് ഉള്ളി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഒണിയൻ ചിക്കൻ ആയതുകൊണ്ട് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒണിയൻ ആണെന്നറിയാമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമായി നമ്മുടെ സവാള ഒന്ന് വറുത്തെടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിന് നമുക്ക് കുറച്ച് കൂടുതൽ എണ്ണ ആവശ്യമുണ്ട്. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 4 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് നമുക്ക് നന്നായി വറുത്തെടുക്കാം. ഈ സവാളയൊന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഇത്രയായിട്ടുണ്ട്, വറുത്ത് വരുന്നുണ്ട്. ഇതേ നമ്മുടെ സവാള വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഈ സവാള വറുക്കാൻ വേണ്ടി 20 മിനിറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഈ തക്കാളി ഒരു 4 ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട് വറുത്തതിൻ്റെ ബാക്കി. നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള എണ്ണ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി എണ്ണ തെളിയുന്നവരെ വഴറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. അതേസമയം ഇതിന് വേണ്ട മസാല കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 വെളുത്തുള്ളി, ഇനി അതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 2 tablespoons മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ്, ഇനി അതിലേക്ക് 1/4 teaspoon കുരുമുളക് പൊടി, 2 പട്ട, ഏലക്ക 4, 4 grams ഇവ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ സവാള നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതിലെ കുറച്ച് സവാള നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ്. സവാള ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതേ പാനിൽ തന്നെ നമ്മളിവിടെ മസാലയൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ പച്ചപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് എണ്ണയിൽ ഇട്ട് നന്നായി അതൊന്ന് വഴറ്റിയെടുക്കണം. ഇത്രയും മതി. ഇനി ഇതും ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഈ ഫ്രൈ ചെയ്ത് വെച്ച സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 1 kg ചിക്കൻ ആണ് എടുക്കുന്നത്. ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച സവാള ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് തക്കാളി വഴറ്റിയത് ചേർത്തു. അതിലേക്ക് നമ്മളിപ്പോൾ വഴറ്റിയെടുത്ത മസാലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ 2 teaspoon ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതൊരു 2 മണിക്കൂർ അടച്ചു വെക്കാം. അരപ്പൊക്കെ നന്നായി പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുപ്പ് ഓണാക്കി. ഞാനിവിടെ ഉരുളിയിലാണ് ഈ ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നത്. ഈ ചിക്കൻ വേകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരു 1.5 ഗ്ലാസ് തിളപ്പിച്ചാറിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെക്കാം. ഏകദേശം ഒരു 40 മിനിറ്റ് എടുക്കും ഇത് വെന്ത് വരാൻ. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഗ്രേവി കുറച്ചുകൂടി വറ്റാനുണ്ട്. ഗ്രേവിയൊക്കെ വറ്റിയിട്ടുണ്ട്. എന്നാലും ഒരു 5 മിനിറ്റ് കൂടെ കഴിയട്ടെ. നമ്മുടെ ഒണിയൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വറുത്ത ഉള്ളി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.